സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പ്രസാദ് അവിടെയുണ്ട്. അല്പം മുമ്പാണ് പ്രസാദ് ഒരു അമ്മയുമായി സംസാരിച്ചത്. ആ അമ്മയ്ക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. അതിൻ്റെ വിഷമം അവർ പങ്കുവച്ചു പ്രസാദിനോട്. നമുക്ക് പ്രസാദിലേക്കൊന്ന് പോകണം, അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. പ്രസാദ് എത്തും, അതിന് മുൻപ് അത്തരത്തിലുള്ള പരാതി പറഞ്ഞു. പിന്നെ വോട്ട് ഇന്നിപ്പം പിന്നെ ലിസ്റ്റിൽ വോട്ടുണ്ടായിരുന്നു, ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ വോട്ടുണ്ടായിരുന്നു. പക്ഷെ ഫൈനൽ ലിസ്റ്റ് വന്നപ്പം അത് ഒഴിവായി പോയതായിട്ട് കുറെ ആളുകൾ പറഞ്ഞു. ഇന്ന് കാലത്ത് ഇവിടെ വന്ന് മടങ്ങിപ്പോയ ആളുകൾ ഉൾപ്പെടെയുണ്ട്. അപ്പൊ അമ്മയുടെ വോട്ട് വേറെ എവിടെയെങ്കിലും മാറിക്കിടക്കുന്നുണ്ടോ, പിന്നെ ഇനി അത് എന്ത് കാരണത്താലാണ് ഇല്ലായി പോയെന്ന് എനിക്കൊന്ന് പരിശോധിക്കണം. പ്രസാദ്, ഈ ഷാഫി പറമ്പിൽ ആ വിഷയത്തിൽ ഇടപെട്ടു എന്ന് മനസ്സിലാകുന്നു. നമ്മൾ അപ്പം മുമ്പ് അമ്മയോട് സംസാരിച്ചിരുന്നു. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറയുന്ന സാധിക്കുന്ന കാര്യം? അപ്പം ഷാഫി ഈ വിഷയത്തിൽ ഏത് രീതിയിലുള്ള ഇടപെടലാണ് നടത്താൻ ഒരുങ്ങുന്നത്? ഷാഫി അവരോട് സംസാരിച്ചിരുന്നു, പക്ഷേ ഷാഫി നേരത്തെ നമ്മൾ ആ അമ്മയോട് സംസാരിച്ചിരുന്നു. അപ്പം അതെന്താ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്, എങ്ങനെയാണത്? ഞാൻ അവര് ലോക്സഭയ്ക്ക് വോട്ട് ചെയ്തിരുന്നു, പഞ്ചായത്തിലും വോട്ട് ചെയ്തിരുന്നു. പഞ്ചായത്തിലും കൂടെ വോട്ട് ചെയ്തത് അവരിപ്പോൾ പുതിയ താമസ സ്ഥലത്തേക്ക് മാറിയതിൻ്റെ ശേഷമാണ്. പക്ഷേ അവർ കരുതിയത് പിന്നെ പഞ്ചായത്തിൽ വോട്ട് ചെയ്തായിരുന്നു പുതിയ താമസ സ്ഥലത്ത് വോട്ടുണ്ടാവുന്ന. എനിക്കൊന്നും അവർ മറ്റെല്ലാ ആനുകൂല്യങ്ങളും നേരത്തെയുള്ള അഡ്രസ്സിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടുന്ന് മാറിയപ്പോൾ ആരോ അവരുടെ പേര് അവിടുന്ന് നീക്കം ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും. അവിടെ വോട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് പുതിയ സ്ഥലത്ത് വോട്ട് ചേർത്താനുള്ള അതൊരു പ്രയാസം തന്നെയല്ലേ. അവർ ഇത്രയും പ്രായത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട അവരുടെ അവകാശം വിനിയോഗിക്കാൻ വേണ്ടി ആരോഗ്യപരമായ എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ച് ഇവിടെ വന്നിരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും സങ്കടകരമായ കാര്യം തന്നെയാണ്. ഈ വോട്ടർ പട്ടികയെ സംബന്ധിച്ചുള്ള പരാതികൾ വ്യാപകമാണ്. ഇപ്പം ഇന്ന് കാലത്തും ഞാൻ ഇത്തരത്തിൽ ആളുകൾ കണ്ടിരുന്നു. ഈ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ കരട് പട്ടികയിൽ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാവുകയും ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ ഒഴിവായി പോവുകയും ചെയ്ത സാഹചര്യങ്ങൾ പോലും ഉണ്ട്. അതൊരു മനുഷ്യൻ്റെ ഒരു പൗരൻ്റെ ഏറ്റവും വലിയൊരു അവകാശത്തെ ഹനിക്കുന്നതിന് തുല്യമാണ് ആ നടപടി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവരെ ഞാൻ എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കേണ്ടതെന്നും അറിഞ്ഞുകൂടാ. ഏതായാലും പ്രസാദ്, ഷാഫിയുടെ വിശദീകരണത്തോടെ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. നമുക്കിനി പാലക്കാട് ജില്ലയുടെ ഒരു പൊതു സാഹചര്യങ്ങളിലേക്കൊന്ന് പോകണം. പാലക്കാട് അത്യാവശ്യം 17% മുകളിൽ പോളിംഗ് എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് ഔദ്യോഗിക കണക്കാണ്, അനൌദ്യോഗികമായി അത് അതിനപ്പുറത്തെത്തി കാണും ഒരു പക്ഷേ. എന്താണ് പൊതുവെയുള്ള സാഹചര്യം? വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയാണല്ലോ പാലക്കാട്. രഞ്ജിത്ത്, പാലക്കാട് എല്ലായിടത്തും നല്ല പോളിംഗ് ആയിരുന്നു രാവിലെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നത് യാക്കര മണപ്പുള്ളിക്കാവ് സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. രാവിലെ എല്ലാം തന്നെ നല്ല തിരക്കുകൾ നഗരത്തിലെ എല്ലാ സ്കൂളിലും എല്ലായിടത്തും, അതോടൊപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിലും എല്ലാം തന്നെ വലിയ തോതിലുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നഗരത്തിൽ പല സ്ഥലങ്ങളിലും തിരക്ക് കുറവാണ് ഉള്ളത്. ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നല്ല തോതിലുള്ള തിരക്കുണ്ടാകുക എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ പറയുന്നത്. എന്നാൽ രാവിലെ നമ്മൾ തുടങ്ങിയത് ചിറ്റൂരായിരുന്നു. അവിടെ 7:45 തന്നെ 7:15 ആയപ്പോൾ തന്നെ വലിയ തോതിലുള്ള ആളുകൾ എല്ലായിടത്തും അവിടുത്തെ എല്ലാ ബൂത്തുകളിലും വലിയൊരു നിര തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ നഗരത്തിലേക്ക് വരുമ്പോൾ പാലക്കാട് നഗരസഭയ്ക്ക് ഉള്ളിലെ ബൂത്തുകളിൽ ചിലയിടത്ത് മാത്രമാണ് ഇപ്പോഴും വലിയ തോതിലുള്ള തിരക്കുകൾ കാണാൻ കഴിയുന്നത്. മറ്റ് സ്കൂൾ ബൂത്തുകളിലും തന്നെ തിരക്ക് വലുതിൽ കുറഞ്ഞിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളും തന്നെ രാവിലെ ചില സ്ഥലത്ത് മാത്രം വോട്ടിംഗ് എന്ത തകരാറുകൾ ഉണ്ടായി എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലായിടത്തും ഒരു പ്രശ്നങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല. മന്ത്രി AK ബാലൻ പാലക്കാട് PMG ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. മന്ത്രി K കൃഷ്ണൻകുട്ടി വണ്ടിത്താവളം KKM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തി. അവരെല്ലാം തന്നെ രണ്ടുപേരും ഈ സർക്കാരിൻ്റെ ഭരണ തുടർച്ച ഉണ്ടാകും അനുകൂലമായ രാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത് സർക്കാരിന് LDFന് അനുകൂലമായ ഒരു കാറ്റ് വീശുന്നു എന്നുള്ളത് തന്നെയാണ് ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അതേസമയം BJP ഉൾപ്പെടെ UDF